ബോട്ടിംഗ് കഴിഞ്ഞപ്പോൾ പിന്നെ എലിഫൻറ്റ് ക്യാമ്പിന് ടൈമായി, 4:30 ആയി. ഒരാൾക്ക് 20 രൂപയാണ് എൻട്രി ഫീസ്. ഞങ്ങൾ അവിടേക്ക് വന്നു. നേരത്തെ വീഡിയോയിൽ കണ്ട പോലെ നടന്ന് തന്നെയാണ് ഞങ്ങൾ വന്നത്. ദുബാര എലിഫൻറ്റ് ക്യാമ്പിലേക്ക്, നമ്മുടെ കോടനാടുള്ള ആനയെ മരിക്കുന്ന സ്ഥലം അത് തന്നെ. ഇവിടുത്തെ കൂർഗിലെ ഇവിടുന്ന് കോടനാട്ടിലേക്ക് ആനയെ കൊണ്ടുപോകാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 30 ആനകളും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവരെ ഫീഡ് ചെയ്യുന്നതും കുളിപ്പിക്കുന്നതും ഒക്കെ തന്നെ കാണാം. അതൊക്കെ തന്നെ ഇവിടുത്തെ കാഴ്ച. ആനക്കുള്ള തീറ്റ കൊടുക്കുന്നത് നെല്ല്, അരി, പിന്നെ ചോളം, പിന്നെ അതിൽ ഉപ്പ്. അതിട്ട് വൈക്കോലിൽ പൊതിഞ്ഞ് ഓരോ ഉണ്ടകളാക്കിയിട്ടാണ് കൊടുക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, ആനയുടെ തുമ്പികയിൽ കൊടുക്കാം 20 രൂപ. ഫീഡിങ് ഫീഡിങ് 20 രൂപ എന്ന് പറഞ്ഞാൽ അവിടെ അവർ നിൽക്കുന്നുണ്ട്. അത് അവരുടെ ടിപ്പാണ്. വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ആനക്ക് തീറ്റ കൊടുക്കുന്നത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. രാവിലെ ആണെങ്കിൽ ആനക്ക് കുളിപ്പിക്കുന്നത്, ആ പുഴയിലാക്കി കുളിപ്പിക്കുന്നതെല്ലാം കാണാം. കിബത ആനയെ തൊടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. കിബാനെ കണ്ട് പേടിച്ചാണോ എന്തെന്നറിയില്ല. ആന ഒന്ന് തിരിഞ്ഞു. കർണാടകയിലെ വനംവകുപ്പിന്റെ കീഴിലാണ് ഈ എലിഫന്റ് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. അവരൊരുപാട് ആദിവാസി യുവാക്കളെയും കുട്ടികളെ വരെ അവിടെ ആനയെ നോക്കുന്നതിനും പരിപാലിക്കുന്നതിനുമായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അവിടെ ഒരുപാട് ആദിവാസി യുവാക്കളെ നമുക്ക് കാണാം. ആനകളത്ര സുഖകരമായ കാഴ്ചയിലൊന്നല്ല നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. എല്ലാം ചങ്ങലക്കിട്ടും മുറിയേൽപ്പിച്ചും. ഒരുവിധം ആനകൾക്കെല്ലാം ഒരു കൊമ്പേ ഉള്ളൂ. അതെന്താണെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഫൈറ്റിങ്ങിലൂടെ നഷ്ടപ്പെടുന്നതാണ്. അത് കാട്ടിലുള്ള ഫൈറ്റിങ്ങിലാവാം, അല്ലെങ്കിൽ അവിടെ വന്നിട്ടുള്ള മെരിക്കലിലും ഫൈറ്റിങ്ങിലെല്ലാം. കെബീറത് ആനയുടെ കൂടെ നിന്ന് സെൽഫിയും, സെൽഫി അല്ല ഫോട്ടോ എടുക്കാനൊക്കെ ആഷിക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആഷിക്കും വന്നിട്ടുണ്ട് ആനയുടെ കൂടെ. ഒരു മഴയുള്ള ആനയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ആന അവരൊന്നും ചെയ്യുന്നില്ല. ആദ്യമായിട്ട് ആനയെ തൊട്ടു, കുഴപ്പമില്ല. ആനകളുടെ നാട്ടിൽ നിന്ന് ഇവിടെ കർണാടകയിൽ വന്ന് ആനയെ തൊട്ടു. നമ്മുടെ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ആനക്കൂടായ കോടനാട്ടേക്ക് ഇവിടുന്ന് ആനകളെ കൊണ്ടുപോകാറുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മൈസൂരിലെ ദസറ ഒരു ഉത്സവം നടക്കാറുണ്ടല്ലോ, ആ ഉത്സവത്തിനൊക്കെ ഇവിടുന്ന് ആനകളെ കൊണ്ടുപോകാറുണ്ടെന്ന് അവിടെ അവർ പറഞ്ഞു. ഇതാണ് കാട്ടാനകളെ പിടിച്ച് ആദ്യം കൊണ്ടുവന്നിടുന്ന ആനക്കൂട്. അതിനകത്ത് വരെ ഒരു ആനയുണ്ട്. അവർ ആനക്കും ഭക്ഷണം കൊടുക്കുകയാണ്. വില്ലന്മാരായ ആനകളാണല്ലോ, അവർ വന്ന് മരിക്കുന്നവർ അതിനകത്ത് തന്നെ ആയിരിക്കും. അതിന്റെ ഒരു ഇത് കണ്ടോ, വിഭാ ഒരു കൊളത്ത് കണ്ടോ. ഇതാണ് ഇവിടുത്തെ ആനകള്. എലിഫന്റ് ക്യാമ്പിലേക്ക് വരാൻ ബോട്ട് ഉണ്ട്, ബോട്ടിന് ടിക്കറ്റ് ഉണ്ട്. ബോട്ടുള്ളവരെ തിരിച്ച് ബോട്ടിൽ തന്നെ കൊണ്ടുപോകും. അല്ലാത്തവർക്ക് ഇതുവഴി നടന്നു പോവാം. നമ്മളാ നടന്നു വന്ന വഴിയിലൂടെ ഒരുവിധ ആളുകൾ നടന്നു തന്നെ പോകുന്നു. നല്ല തിരക്കുണ്ട്. No, there ain't no stopping us. Fly without boarding pass. Couldn't catch me, I'll be moving fast. ഉച്ചയ്ക്ക് ഞങ്ങൾ വന്ന സമയത്തെ പോലെ അല്ല. വൈകിട്ടായപ്പോൾ എലിഫൻറ്റ് ക്യാമ്പിന് ടൈമായപ്പോഴും വെയിലേറിയപ്പോഴൊക്കെ അത്യാവശ്യം ആൾ വന്നു തുടങ്ങി. ഒരുവിധം മലയാളികൾ തന്നെയാണ് കൂടുതൽ വരുന്നത് അവിടെ. പിന്നെ ഒരു ചെറിയ മഴച്ചാറലുണ്ടായിരുന്നു അവിടെ വൈകിട്ടായപ്പോൾ. എത്ര നേരം എവിടെ ഇരുന്നു ആസ്വദിച്ചു വരില്ലേ.
നമ്മളെ കൂർഗിലെ കാവേരി നദിയിലെ പാറകൾക്കിടയിലുള്ള നല്ല കുളിരുള്ള തണുപ്പുകൾ. ഈ എലിഫന്റ് ക്യാമ്പ് കൂടാണ്ട് കൂർഗിലെ മറ്റ് പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഒന്ന് ഗോൾഡൻ ടെമ്പിളാണ്. അതൊരു ബുദ്ധ ക്ഷേത്രമാണ്. ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഗോൾഡൻ ടെമ്പിളാണ് അത്. പിന്നെയുള്ളത് അബി വാട്ടർഫാളാണ്. ഒരു രാവിലെ നേരത്തെ എത്തുകയാണെങ്കിൽ ഇത് മൂന്ന് ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാനുള്ളതേ ഉള്ളൂ. ഞങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ ഉച്ചയായി, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് ഇത് മാത്രമേ കിട്ടിയുള്ളൂ. അതുകൂടാണ്ട് വേറെയും ഒരുപാട് സ്ഥലങ്ങൾ കൂർഗിൽ നമുക്ക് കാണാനുള്ളതുണ്ട്. ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ താമസിച്ച് കാണാനുള്ള അത്രയും സ്ഥലങ്ങൾ നമുക്ക് കൂർഗിൽ തന്നെയുണ്ട്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരുപാട് വൈൻ ഷോപ്പുകൾ കണ്ടു. വിവരണത്തിൽ ഞങ്ങൾ ഇറങ്ങി. നല്ല ശുദ്ധമായ ഹണിയും അവിടെ കിട്ടും. ഡിഫറെൻ്റ് വെറൈറ്റീസ് ഓഫ് വൈൻ അവിടെ കിട്ടും. എല്ലാം നോൺ ആൽക്കഹോളിക്കാണ്. 250 രൂപ മുതലാണ് വില വരുന്നത്. പിന്നെയുള്ളത് കൂർഗിലെ കോഫിയാണ്. ഇന്ത്യയിലെ തന്നെ പ്രധാന കോഫി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിൽപ്പെട്ട ഒന്നാണ് കൂർഗ്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു വൈനും കുറച്ച് കോഫിയും പിന്നെ കുറച്ച് ഹോം മെയ്ഡ് ചോക്ലേറ്റിനും അവിടുന്ന് വാങ്ങി. കോഫി കൂടാണ്ട് കുരുമുളക്, തേയില, ഓറഞ്ച് ഇതൊക്കെയാണ് കൂർഗിലെ മറ്റ് പ്രധാന കൃഷികൾ. ഈ കാണുന്ന ചോക്ലേറ്റ് കൂർഗിലെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റോൺ ചോക്ലേറ്റ് എന്ന് പറയുന്ന റൈറ്റാണെന്ന് പറഞ്ഞു. 150 രൂപയാണ് ആ പാക്കറ്റിന് വില. എലിഫന്റ് ക്യാമ്പിലെ കാഴ്ചകൾ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് ചിക്കമംഗ്ലൂരിലേക്കാണ്. അവിടുന്ന് ചിക്കമംഗ്ലൂരിലേക്ക് ഏകദേശം 150 കിലോമീറ്റർ ദൂരം വരുന്നുണ്ട്. ചിക്കമംഗ്ലൂരിൽ എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു ടൗണാണ് ഹാസൻ. അവിടെ ഞങ്ങൾ റൂം എടുക്കാൻ തീരുമാനിച്ചു. അവിടേക്ക് ഏകദേശം 90 കിലോമീറ്റർ വരും മടിക്കേരിയിൽ നിന്ന്. ടൈം ഓൾറെഡി ലേറ്റ് ആണ്, 11:45 സമയമായിട്ടുണ്ട്. നമുക്കിവിടെ റൂം ഇന്ന് ബുക്കിംഗ് ആണ്. ഹോട്ടൽ രാമ 3-സ്റ്റാർ, BM Road, ഹസൻ. ഹാസൻ ടൗണിൽ തന്നെയുള്ള രാമ 3-സ്റ്റാർ ഹോട്ടലിലാണ് ഞാനന്ന് രാത്രി സ്റ്റേ ചെയ്തത്. നല്ല ഹോട്ടൽ തന്നെയാണ്. അവിടെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റും സെക്കൻഡ് ഫ്ലോറിൽ നോൺ വെജ് റെസ്റ്റോറൻറ്റും സെപ്പറേറ്റ് ഉണ്ട്. ഹോട്ടൽ രാമയിലെ വിശേഷങ്ങളും ചിക്കമംഗ്ലൂരിലെ കൂടുതൽ കാഴ്ചകളും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.